യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പരുന്തുംപാറ, അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ തന്നെ വാഗമണ്ണിനടുത്താണ് ഈ സ്ഥലം. പരുന്തുംപാറ വാഗമൺ കോട്ടയം കുമളി റോഡ്. അപ്പോൾ ആ കോട്ടയം കുമളി റോഡിൽ വരുമ്പോഴത്തേക്കാണ് നമ്മളിപ്പോൾ പാഞ്ചാലി മേട്, അതുപോലെ തന്നെ പരുന്തുംപാറ, ഇതെല്ലാം ഒറ്റ റോട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ പരുന്തുംപാറയിലെ വിശേഷങ്ങളാണ്. തിരക്കില്ല കേട്ടോ, ഒട്ടും തിരക്കില്ലാത്ത ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇവിടെ ചെറിയ കൈവരികളൊക്കെ വെച്ചിട്ടുണ്ടിങ്ങനെ, നമുക്ക് നടന്നു പോകാവുന്ന ഇത് അങ്ങോട്ടൊക്കെ കണ്ടു. നമുക്ക് വ്യൂ നന്നായിട്ട് കാണത്തക്ക രീതിയിൽ സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന നല്ല രീതിയിൽ കൈവരികളൊക്കെ വെച്ച നല്ല അടിപൊളി സ്ഥലം. ഈ പരുന്തുംപാറ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ, നമുക്ക് നടക്കാനായിട്ട് ചെറിയ ട്രക്കിംഗ് പോലെ നടന്ന് ആസ്വദിച്ചൊക്കെ പോകാൻ പറ്റുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. അതായത് കയറ്റമായിട്ടാണെങ്കിലും അതേപോലെ തന്നെ നല്ല ഇറക്കമായിട്ടാണെങ്കിലും ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് ഇതേപോലെയൊക്കെ പോകാൻ പറ്റും. പോകുന്നവർ ഇത് താഴത്ത് ഒന്ന് നോക്കി നടക്കുക, എന്നെക്കൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് താഴെ വീഴാണ്ട് നോക്കണം. ഇതുണ്ടോ, നല്ല വ്യൂ ആണ് നമുക്കിത്. താഴത്ത് ചെന്നിട്ട് നമുക്ക് വ്യൂ കാണത്തക്ക രീതിയിലുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപകട സാധ്യത കൂടുതലാണ് നേരെ താഴെ പോയാൽ. അതുണ്ടോ, അയ്യോ അന്യായ വ്യൂ ആട്ടോ. നമ്മള് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും ചെല്ലുമ്പോൾ കാണുന്ന മെയിൻ ഒരു കാഴ്ച ഇത് തന്നെയാട്ടോ. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒരുപാടുണ്ട്, എല്ലായിടത്തും പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പാറ കാണാം, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടെ നല്ല വഴിയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന കാര്യമല്ല താഴെ വീണാലും. നമ്മളീ വന്നേക്കുന്നത് ഈ മഞ്ഞുകാലം അല്ലാത്ത ഒരു സമയമായതുകൊണ്ടുണ്ടല്ലോ, എന്താ പറയുക, വ്യൂ നമുക്ക് നല്ല പക്കായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്നാൽ. ഇത് നോക്കിയേ, ഒരു രക്ഷയില്ല, താഴത്തെ കാടുകളുണ്ടോ, കൊടുങ്കാട് താഴെ. കാണുന്ന എല്ലാ പാറകളുടെ മുകളിൽ കൂടെയും നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നന്നായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയാണ്. കാറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ കാറ്റാണ്. കാറ്റില്ലായിരുന്നെങ്കിൽ ചൂടെടുത്ത് ചത്തുപോയനെ. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. അതുകൊണ്ട് നമുക്കിവിടെ വലിയ ബോറിങ് തോന്നത്തില്ല. ഇവിടെ അതാണ് പരുന്തുംപാറ. ആ അതായിരിക്കാം, എന്തായാലും പേരും കൊള്ളാം സ്ഥലവും കൊള്ളാം. എടുക്കാനാണ് അളിയാ പറയുക, പറിച്ചോണ്ട് നിൽക്കുന്ന ഫോട്ടോ എടുക്കണം. ആ അതാണ് അളിയാ, മറ്റേ പനഞ്ചിന്തെന്ന് പറയണ, അത് കഴിക്കും. അത് പഴുത്തതുണ്ടോ അതിൻ്റെ അകത്ത്? രണ്ടെണ്ണം പറിച്ചു. ചവർപ്പ, അത് പഴുത്തതാ കഴിക്കണേന്ന് തോന്നുന്നു, പഴുത്തതേ. നമ്മുടെ അളിയച്ചാരാണ് കേട്ടോ നമ്മുടെ യാത്രയിൽ മിക്കവാറും എല്ലാ യാത്രയിലും ഉണ്ട്. പേര് സൂരജ്. നമുക്ക് ട്രക്കിംഗ് പാത്തുകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാടെന്ന് പറഞ്ഞാൽ ആ കടയിൽ ആദ്യം ചോദിച്ചായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം, ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോവാം, റൈറ്റിലോട്ട് പോകണമെങ്കിൽ റൈറ്റിലോട്ട് പോവാം. അപ്പോൾ എങ്ങോട്ട് പോയാലും നടക്കാനായിട്ട് ഈ പരുന്തുംപാറ എന്ന് പറയുന്ന ഒരു ഏരിയ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ജീപ്പിൽ സർവീസ് ഉണ്ട് ഇവിടെ. ജീപ്പിലാണെങ്കിൽ 600 രൂപയാണെന്ന് പറയുന്നു, അപ്പോൾ മുകളിലോട്ടൊക്കെ കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോവാം,
നടന്നു പോകണമെങ്കിൽ നടന്നു പോവാം. അപ്പോൾ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. നമ്മൾ അവിടെ നിന്നാണ് ഏറ്റവും ടോപ്പുണ്ട്, അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇങ്ങോട്ട് താഴ്ത്തിട്ട് വന്നത്. ആ വഴിയാണ് കേട്ടോ, രണ്ട് ലേഡീസൊക്കെ ആ മുകളിൽ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെ താഴ്ത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും എന്താ പറയുക, ശരിക്കും അപകട സാധ്യത കൂടുതലാണ് ഇങ്ങോട്ടൊക്കെ താഴ്ത്തോട്ടൊക്കെ ഈ ട്രക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതുവഴിയുള്ള യാത്രകളൊക്കെ നടത്താനായിട്ട്. ഉണ്ടല്ലേ, ഇതുപോലെ അതേ സൈഡിലോട്ട് ഇങ്ങനെയുള്ള ചെറിയ കൊക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുവഴിയാണ് മുകളിലോട്ടുള്ള ഒരു വഴി. ചെറിയ സ്റ്റെപ്പ് പോലെയുണ്ട്, ഓരോരുത്തരും നടന്ന് പോയതിൻ്റെ കാൽപ്പാടുകൾ. ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ കയറിയില്ല എന്ന് വേണ്ട. ഓ എൻ്റെ അമ്മ പൊളി അല്ലേ, അളിയ അന്യായ വ്യൂ. രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അതെ അതെ, ഏതാണ്? ഓ ഇതൊന്നും കാണാൻ പറ്റില്ല, ഇതിപ്പോ ഈ സമയമായതുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്നത്. കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ശരിക്കും പേടിയാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങിപ്പോകുന്നത്, കയ്യിലെ കുപ്പികളൊക്കെ ആയിട്ട്. നമ്മൾ പരുന്തുംപാറയുടെ ഈ താഴത്തെ വ്യൂ പോയിന്റുകളൊക്കെ കണ്ടിട്ട് അല്ലേ ഞാൻ ഇവിടെ പറഞ്ഞതാ, താഴത്തെ വ്യൂ പോയിന്റൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ മുകളിലോട്ട് കയറുവാണ്. ഇവിടെ വന്നോ? ആ ചെറുതായിട്ട് അപ്പൊ നേരെ മുകളിലോട്ട് കയറുവോ. നമ്മളിപ്പോ എന്താ പറയാ, ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകളാണ് കണ്ടോ, ഇനി റൈറ്റ് സൈഡിലോട്ട് പോകാനുണ്ട്. ഈ ഇറക്കം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ കയറ്റം കയറേണ്ട കാര്യത്തിനെ കുറിച്ച് മറന്നുപോയായിരുന്നു. അയ്യോ അണച്ചേട്ടാ, നമ്മള് വെള്ളവും കുപ്പിയൊക്കെ കരുതണേ ഇവിടെ വരുമ്പോ. നല്ല നടപ്പുണ്ടായിരുന്നു കേട്ടോ, മുകളിലോട്ട് എത്തണില്ല കുറേ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഉരുണ്ട് താഴോട്ട് പോരുന്നു. ആ അവിടെ ഒരാള് പതതുപ്പി. നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി.
ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇനി ഒരു മാംഗോ ബാർ ഒക്കെ കഴിച്ചിട്ടുള്ള യാത്രയാണ്. ശരിക്കും പറയാം, ഇനി നമ്മളിത് ഈ കാണുന്ന ഒരു കൈവരി വെച്ചേക്കുന്നുണ്ടോ, നേരെ അത് മോള് വരെ ഉണ്ട് ഉണ്ടോ, അതിന്റെ ഏറ്റവും മോളാണ് നമ്മൾ 3500 അടി, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി മോളെന്ന് പറയുന്നത്, അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ദേ ലെഫ്റ്റിലോട്ടുണ്ടോ, അങ്ങോട്ട് ജീപ്പ് സർവീസ് ഒക്കെ നടത്തുന്ന ഒരു വഴിയാണ്. കടയൊക്കെ കാരണം മറിഞ്ഞു, ഇത് കാണിച്ചുതരാം. ദേ ഈ കാണുന്നില്ലേ, നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഈ മോളിൽ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ. അപ്പോൾ ഇവിടെ നിന്നും ഒരു നല്ലൊരു വ്യൂ, എന്താ പറയുക, കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു വ്യൂ കാണാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് ഈ പരുന്തുംപാറയിൽ. അപ്പോൾ ഈ അന്ന് വന്ന സമയത്ത് ഈ ശരിക്കും പറയാൻ ഞാൻ ഈ കൈവരിയില്ലേ, അപ്പോൾ അന്ന് ഫ്രണ്ട്സായിട്ടാണ് വന്നത് ഇവിടെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ശരിക്കും പറയാം അതേ ഉണ്ടോ, അങ്ങോട്ട് നോക്കി, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമ്മുടെ അളിയച്ചാർ നടന്ന് അവിടെ എത്തി. അതേപോലെ തന്നെ ആ സൈഡിലോട്ടും ഉണ്ട്, ആ വണ്ടിയൊക്കെ പോകുന്നുണ്ടോ, അങ്ങോട്ടാണ് ജീപ്പ് സർവീസ് ഉള്ളത്. ആ മുകളിലോട്ട് ആ വഴിയുണ്ടോ, ശരിക്കും പറയാം നമുക്ക് ആ ഒരു വണ്ടി കിടക്കുന്ന ആ സ്ഥലം വരെ നമുക്ക് പോവാം. നമുക്ക് 2-വീലറിന് പോവാം. ഇപ്പം നമ്മുടെ പ്ലാറ്റൂട്ടൻ ആയിട്ട് ഇനി ചെന്ന് പ്ലാറ്റൂട്ടൻ എടുക്കണം, പ്ലാറ്റൂട്ടൻ താഴത്ത് കിടക്കുക. അപ്പോൾ അവനെ എടുത്തിട്ട് വേണം ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ. ആദ്യം ഇവിടെ പോകണം. അപ്പോൾ അതെ, ഈ കൺഫ്യൂസ്ഡ് ആയല്ലോ, വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകണോ, വണ്ടി എടുത്തിട്ട് പോവാം, അതായിരിക്കും നല്ലത്. ശരിക്കും ഇപ്പോൾ ഒരു ഓഫ് സീസണാണേ, അതായത് സ്കൂൾ എക്സാം ടൈം അല്ലേ, അതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കടകൾ, ഒട്ടുമിക്ക കടകളും തുറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണ്, തിരക്ക് തീരെ കുറവാണ്. എന്നാൽ ഒട്ടുമില്ല എന്നല്ല, എന്നാൽ ഒരു 19 പേരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ പ്ലാറ്റൂട്ടൻ ഒരു 1.5 കിലോമീറ്റർ നടക്കണം ഇനി അതെടുക്കാനായിട്ട്. ആ അറ്റത്തായിരിക്കുന്നത് നമ്മുടെ പ്ലാറ്റൂട്ടൻ. 150 കിലോമീറ്റർ ഓടി വിഷമിച്ച് ഇരിക്കണ ഇരിപ്പ. അപ്പം നമ്മൾ പരുന്തുംപാറ വന്നിട്ട് റൈറ്റ് സൈഡിലോട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ, വേറൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് കാണാവുന്ന. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇവിടെ ബൈക്കിനൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ, കേരള വനം വന്യജീവി വകുപ്പ് കോട്ടയം ഡിവിഷൻ നിയമപ്രകാരമുള്ള മുന്നേറിയിപ്പ്. ഇത് റിസർവ് വനമാണ്. റിസർവ് വനത്തിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുന്നത് 1961 കേരള വനം നിയമം അനുസരിച്ച് 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മുന്നറിയിപ്പ് അവഗണിച്ച് വനത്തിൽ പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ സംഭവം ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, കൺഫ്യൂസ്ഡ് ആയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ പരുന്തുംപാറയിലാണ് കേട്ടോ. അപ്പോൾ പരുന്തുംപാറയിൽ ഒരുപാട് മലനിരകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയായിരുന്നല്ലോ, അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു വനം വകുപ്പിൻ്റെ, അപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കരുതെന്നൊക്കെ പറഞ്ഞുള്ളത്. അപ്പോൾ താഴത്ത് കടകളിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പരുന്തുംപാറയുടെ ഭാഗമാണെന്നൊക്കെയാണ് പറഞ്ഞത് അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല ഏതൊക്കെയാണ് പരുന്തുംപാറയുടെ ഭാഗം. ശരിക്കും എനിക്ക് തോന്നുന്നത് ആ കൈവരി വെച്ചേക്കുന്ന ആ ഒരു ഭാഗം മാത്രമായിരിക്കാം പരുന്തുംപാറയുടെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഉള്ളത്. ഇത് കണ്ടില്ലേ, ഈ ബാക്കിലായിട്ടൊക്കെ മൊട്ടക്കുന്നുകളൊക്കെ കാണാം. മൊട്ടക്കുന്നുകളൊക്കെ ഈ സൈഡിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോയ സ്ഥലം അത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മലനിരകളിൽ നമുക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. മൊത്തത്തിൽ എന്താ പറയുക, അവർ പറയുന്നത് മുഴുവൻ പരുന്തുംപാറയെന്ന. പക്ഷേ അപ്പോൾ അത് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അളിയാ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ കണ്ടു കാണിച്ചു. ഞങ്ങൾ ഇനി അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും വെള്ളി വീണല്ലേ, ആ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെള്ളി വീണ്. അപ്പോ ഒന്ന് രക്ഷിച്ചേക്കാം കേട്ടോ, അത് തന്നെ എങ്ങനെയെങ്കിലും. അപ്പോൾ ബൈ ബൈ.